തൂലിക എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു. നിർവഹണം സ്വപ്ന രാജേഷ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തൂലികയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷൻ ഈ വർഷത്തെ മികച്ച എഴുത്തുകാരനായി തിരഞ്ഞെടുത്ത ശ്രീ ഭാസ്കരൻ ബത്തേരിയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി തൂലികയിൽ എത്തിയിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഇദ്ദേഹത്തെ എങ്ങനെയാണ് പരിചയപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് ഞാനുള്ളത്. എഴുത്തുകാരൻ എന്നതിലുപരി 20 വർഷം ഇന്ത്യൻ നേവിയിലും 12 വർഷം മർച്ചന്റ് നേവിയിലും സേവനം, 140 രാജ്യങ്ങളിലെ യാത്രാനുഭവങ്ങളെ ആസ്പദമാക്കി ഭൂമധ്യരേഖയും കടന്ന് എന്ന പുസ്തകം രചിച്ചു, ലോക ചാമ്പ്യൻ ഉസൈൻ ബോൾട്ടിനെ പ്രധാന കഥാപാത്രമാക്കി ഉസ്സി എന്ന നോവലും രചിച്ചു, 6 തിരക്കഥകൾ രചിക്കുകയും 2 സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ചു വരുന്നു. കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സർ, തൂലികയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ സാറിനോട് ചോദിക്കാനുള്ളത്, സാർ ഇപ്പം എന്തായാലും വളരെ വലിയ ഒരു സന്തോഷത്തിലാണുള്ളത്. ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷൻ ഈ വർഷത്തെ മികച്ച എഴുത്തുകാരനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ അവാർഡിനെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? അത് തികച്ചും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം കേരളത്തിലെ പ്രമുഖരായ നിയമജ്ഞരും മറ്റ് പോലീസ് മേധാവികളും അതുമല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരെല്ലാം ചേർന്ന ഒരു ടീമാണ് ആ ഒരു ആന്റി കറപ്ഷൻ വിംഗ് എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് ഡോക്ടർ രാജീവ് രാജധാനിയാണ് അതിൻ്റെ ദേശീയ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു പ്രസ്ഥാനമാണത്. കേരളത്തിലെ അഴിമതി തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യത്തോടുള്ള ഒരു സാധനമാണ്. അതിന്ന് അവിടെ എല്ലാ വർഷത്തെയും പ്രത്യേക പരിഗണന നൽകി ഈ വർഷം ആദ്യമായിട്ട് അവർ സമൂഹത്തിലെ 10 മേഖലയിലുള്ള ആളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഓരോരുത്തർക്കും ആ അവാർഡ് നൽകുകയുണ്ടായി. അയാം എന്നൊരു അവാർഡ്. അതിൽ ശ്രീ ഷാജി കൈലാസിനെ പോലെ, വാവ സുരേഷിനെ പോലെ, പത്മശ്രീ ഗോപിനാഥൻ സാറിനെ പോലെയുള്ളവരൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഈ ഉള്ളവൻ്റെ പേരുണ്ടായിരുന്നു. എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാനെന്ന ചെറിയ മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായി ഞാനത് കാണുന്നു. കാരണം കൊല്ലത്ത് വെച്ച്, കൊല്ലം കരിനാഗപ്പള്ളിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ആലപ്പുഴ MP ശ്രീ ആരിഫിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. വളരെ അഭിമാനകരമായ ഒരു നിമിഷമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ സാറിൻ്റെ പുസ്തകങ്ങളിലേക്കൊന്ന് വരികയാണ്. ഒരു യാത്രാവിവരണം, ഭൂമധ്യരേഖയും കടന്ന് എന്നുള്ളതും, അതുപോലെ തന്നെ ഉസ്സി എന്നൊരു നോവലും സാറിൻ്റെതായിട്ട് ഉണ്ടല്ലോ, അതിനെ പറ്റി ഒന്ന് പറയാമോ? ഭൂമധ്യരേഖയും കടന്ന് എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഭാസ്കരൻ ബത്തേരി എന്ന് പറയുന്ന ഈ ഒരു പേരിന് ആദ്യമായി അർഹനാക്കിയ ഒരു പുസ്തകമാണത്. പുസ്തകം വന്നതിനേക്കാൾ ഉപരി ഈ വയനാട്ടിൻ്റെ ഈ പച്ചമണ്ണിൽ നിന്ന് വയനാടൻ ചുരമിറങ്ങിപ്പോയി, ഒരിക്കൽ പോലും ഒരു ട്രെയിൻ യാത്രയോ വിമാനയാത്രയോ ചെയ്തിട്ടില്ലാത്ത, ട്രെയിൻ പോലും ദൂരെയെന്ന് മാത്രം കണ്ടിട്ടുള്ള ഒരു 17 വയസ്സുകാരൻ ലോകത്തിൻ്റെ എന്താ പറയുന്നത് ലോകത്തിലേക്ക് കണ്ണു തുറന്നപ്പോൾ ഞാൻ കണ്ട 140 രാജ്യങ്ങളിൽ നിന്നും ഞാൻ കണ്ട കാഴ്ചകളിൽ നിന്നും വല്ലാതെ മനസ്സിനെ സ്പർശിച്ച, വല്ലാതെ ഇഷ്ടം തോന്നിയ 20 രാജ്യങ്ങളിലെ അനുഭവങ്ങളെ ചേർത്ത് വെച്ചുള്ളതാണ് ഭൂമധ്യരേഖയും കടന്ന് എന്നുള്ളത്. അതൊരു പക്ഷേ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ വേണ്ടി എഴുതിയതല്ല. എൻ്റെ അമ്മയുടെ വാർദ്ധക്യ സമയത്ത്, അമ്മയുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയ സമയത്ത് രാത്രി കൂട്ടിനിരുന്നപ്പോൾ എൻ്റെ കണ്ണുകൾ അടയാതിരിക്കാൻ, ഉറങ്ങിപ്പോകാതിരിക്കാൻ ഇരുന്ന സമയത്ത് ഞാൻ എഴുതിയ കുറിപ്പുകൾ എഴുതി വയ്ക്കുകയും പിന്നീട് തോളിൽ സുരേഷ് എന്ന മുദ്രാബുക്കിൻ്റെ ഉടമ വന്ന് കാണുകയും അത് പുസ്തകമാക്കട്ടെ എന്ന് ചോദിക്കുകയും അത് പിന്നെ അങ്ങ് വായിപ്പോയത് അതൊരു നിമിത്തം എന്ന് തന്നെ ഞാൻ പറയുന്നു. പക്ഷേ വളരെ സന്തോഷം, ഞാൻ ഇന്ന് കാണുന്ന ഒരു മേൽവിലാസത്തിൻ്റെ ആദ്യത്തെ തുടക്കം കുറിച്ചത് ഭൂമധ്യരേഖയും കടന്ന എന്നൊരു പുസ്തകമാണ്. യാത്രാ വിവരണം വലിയ സന്തോഷമാണ്, ഒരുപാട് വായിക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് വലിയ സന്തോഷം. പിന്നെ ഉസിയിലേക്ക് വരുമ്പോൾ അത് വലിയൊരു അനുഭവമാണ്. ലോകത്തിൽ ഞാൻ കലാകാരൻ എന്നതിനേക്കാളും ബേസിക്കലി ഞാനൊരു കലാകാരനാണെങ്കിൽ പോലും ഈ കായികപരമായ കാര്യങ്ങൾ വലിയ സന്തോഷമാണ്, താല്പര്യമാണ് എനിക്ക്. പത്രം വായിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഏറ്റവും അവസാനത്തെ സ്പോർട്സ് പേജ് വായിച്ചിട്ടേ ഞാൻ വിടാറുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ ലോകത്തിൽ ആരാധിക്കുന്ന രണ്ട് സ്പോർട്സ്മാൻമാർ, ഒന്ന് നമ്മുടെ പ്രിയങ്കരനായ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ക്രിക്കറ്റർ, അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മറ്റൊന്ന് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരാളാണ് ഉസൈൻ ബോൾട്ട്.
ഹുസൈൻ ബോൾട്ട്, അദ്ദേഹത്തിനെ ജമൈക്കയിൽ വെച്ച് നേരിട്ട് കാണാൻ കഴിഞ്ഞതും അദ്ദേഹം എന്നെ വല്ലാതെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സൗഹൃദം കിട്ടുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും ജമൈക്കയിലെ കിങ്സ്റ്റൺ സിറ്റിയിൽ നിന്ന് അടുത്ത് 14 കിലോമീറ്റർ ദൂരെയുള്ള പാരീഷ് ടൗണിലുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹം ജനിച്ച ആ കൊച്ചു വീട്ടിൽ പോകാൻ കഴിയുകയും അദ്ദേഹത്തിന്റെ അതിഥിയായിട്ട് ഒരു 3 ദിവസം കഴിയ താമസിക്കാൻ കഴിഞ്ഞ മഹാഭാഗ്യം. അതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ അയാളുടെ ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയ എന്താ, നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ ഒന്ന് ഒരു ചെറിയൊരു മൈനസ് ഉണ്ടായാൽ മതി, ഒരു എൻ്റെ ഒരു വിരൽ മുറിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാൽനഖം ഇല്ലെങ്കിൽ അതും അല്ലെങ്കിൽ ഒരു കൈ ഇല്ലെങ്കിൽ വിരലില്ലെങ്കിൽ മൂക്കില്ലെങ്കിൽ കോങ്കണ്ണാണെങ്കിൽ എല്ലാം വല്ലാതെ അപകർഷതാബോധത്തോടെ ഇനി ജീവിതം വേണ്ട എന്ന് കരുതുന്നവർക്ക് മുമ്പിൽ എനിക്ക് എൻ്റെ കുട്ടികളോട് പറയാനുള്ള ഒറ്റ വാക്കാണ്, ഉസൈൻ ബോൾട്ട് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾ വായിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. ലോകം കീഴടക്കിയ ആ മഹാപ്രതിഭ, അയാൾ ഇനിയൊരു മനുഷ്യനും സാധിക്കാത്ത വേഗത സൃഷ്ടിച്ച ഉസൈൻ ബോൾട്ടിന് ഒരുപാട് ന്യൂനതകളുള്ള ഒരു മനുഷ്യനാണ്. ആ ന്യൂനതകളെ മനുഷ്യ അയാളുടെ വല്ലാതെയുള്ള പ്രയത്നം കൊണ്ട് കവർ ചെയ്തിട്ടാണ് അയാൾ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു പുസ്തകം എഴുതാൻ എനിക്കൊരു അവസരം വന്നപ്പോൾ ഒരുപാട് വ്യക്തികളെ കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ ഞാനറിയുന്ന ഒരുപാട് മഹത് വ്യക്തികളെ കുറിച്ചിട്ട് എഴുതാൻ ശ്രമിച്ചു. ക്വീൻ എലിസബത്തിനെ കുറിച്ചിട്ട്, ബിൽ ക്ലിന്റനെ കുറിച്ചിട്ട്, ഒരുപാട് പേരെ കുറിച്ച് എഴുതാൻ വന്നപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നെ പറഞ്ഞത് ഉസൈൻ ബോൾട്ടിനെ കുറിച്ച് എഴുതു, അതാണ് ഉസി എന്നാണ്. ഉസി എന്നാൽ ഉസൈൻ ബോൾട്ടിനെ ജമൈക്കക്കാർ സ്നേഹപൂർവ്വം വിളിക്കുന്ന പേരാണ് ഉസി എന്നത്. ഉസി എന്ന് ഇപ്പോൾ വലിയ കുറേ ഒരു 5-6 അവാർഡുകൾ കിട്ടി, വലിയ സന്തോഷം. അതിനേക്കാൾ ഉപരി അവാർഡുകളൊക്കെ ഒരു വലിയ ഒരു പുസ്തകം എഴുതിയാൽ വായിക്കപ്പെടുക എന്നുള്ളതാണ്. ഉസിയുടെ എഴുത്തുകാരൻ എന്ന് പറയുന്നതിലാണ് എനിക്ക് വലിയ അഭിമാനമാണ്. തീർച്ചയായിട്ടും ഞാൻ ഒരു ചോദ്യം, ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയത് അതുതന്നെയാണ്. കാരണം ലോകം സഞ്ചരിച്ച ആളാണ് സാറ്. അപ്പോൾ തീർച്ചയായും നമ്മളെ വയനാടിനെ പറ്റി ഒരു 2 വാക്ക് എനിക്ക് ചോദിക്കണമെന്നും സാറിൻ്റെ സംസാരം കേൾക്കണമെന്നും ശ്രോതാക്കൾക്കും കൂടെ തീർച്ചയായും ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം പ്രത്യേകമായി ഉൾപ്പെടുത്തിയത്. ഏകദേശം 140 രാജ്യങ്ങൾ സഞ്ചരിച്ചു സാറെന്ന് പറയുണ്ടായി. അപ്പോൾ ഈ ഒരു ലോക സഞ്ചാരത്തെ പറ്റി, അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും മനോഹരമായ ഒരിടം ഏതാണ് എന്ന് സാറിനൊന്ന് പറയാമോ? അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് പറയാമോ? ഇല്ല, അത് ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട ഈ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലുള്ളവർ രാജ്യങ്ങൾ കാണാനും അതൊരു അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനും ജീവിതത്തിനും മുന്നോട്ടിലായതും ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ ഒരു യാത്ര നടത്തിയത്. ഒരു ക്യാമറയും തൂക്കി പിടിച്ച് ഒരു ക്രൂവിനെയും കൊണ്ടുപോയി കണ്ട കാഴ്ചകളെല്ലാം ക്യാമറയിൽ ഒപ്പിയെടുത്ത്. നിർഭാഗ്യവശാൽ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലാണ് ഞാൻ ഈ യാത്രകൾ നടത്തിയത്. ഓരോ യാത്രകൾ നടത്തുമ്പോഴും ഞാൻ അവിടുത്തെ ഓരോ എന്തുകൊണ്ടെന്നറിയില്ല, എൻ്റെ ആ ഒരു ടീനേജ് സമയത്ത് തന്നെ എൻ്റെ ആദ്യ യാത്രയിൽ തന്നെ ഞാൻ ആദ്യമായി കാണുന്ന വിദേശ രാജ്യം ഇന്തോനേഷ്യയാണ്. അവിടെ നിന്ന് പോയി സീഷെൽസ് എന്ന് പറയുന്ന രാജ്യത്താണ് ഞാൻ രണ്ടാമത് കാണുന്നത്, സീഷെൽസ്. അവിടെ പോയപ്പോഴും എല്ലാവരും അവിടുത്തെ ബാഹ്യ സൗന്ദര്യങ്ങളിൽ ഇങ്ങനെ ലയിച്ച് നടക്കുമ്പോൾ ഞാൻ അവിടുത്തെ ഓരോ കാലങ്ങളെ കുറിച്ചെടുത്തിരുന്നു. എന്തിനെന്നാൽ അന്നൊന്നൊരു എഴുത്തിനെ കുറിച്ച് ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ പിന്നെ പോകെ പോകെ ഓരോ യാത്രയും ഞാൻ അവിടുത്തെ ഓരോ പ്രത്യേകതകളെയും കുറിച്ചെടുക്കുകയും അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. അതാണ് പിന്നീട് ഉപകാരപ്പെട്ടതും. വല്ല ഈ ലോകം നമ്മൾ കാണുന്ന എൻ്റെ കുട്ടി ഇത് കേൾക്കുന്ന കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മുമ്പിൽ മനോഹരമായൊരു ലോകമുണ്ട്. നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് കാണുകയേ വേണ്ടു. നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന, നിങ്ങൾ വല്ലാതെ ഞെട്ടിപ്പോകുന്ന, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാഴ്ചകളും കാഴ്ചാനുഭവങ്ങളും ഈ ലോകത്തിൻ്റെ മറുപുറം നിങ്ങൾക്ക് സമ്മാനിക്കും. എന്നെപ്പോലെ ഈ വയനാട്ടുകാരന് ഈ ലോകത്തിൻ്റെ മറുപുറത്ത് പോയി കഴിഞ്ഞപ്പോൾ മിറാസ പോലുള്ള രാജ്യത്ത് രാത്രി 2 മണിക്കും സൂര്യൻ കത്തി നിൽക്കുമ്പോൾ 4 ദിവസം ഉറങ്ങാതെ പോയൊരു മനുഷ്യനാണ് ഞാൻ. ഉറങ്ങാതെ രാത്രിയാവാൻ കാത്തിരുന്നിട്ട്, അതുപോലെ മഴ ഒരു തുള്ളി മഴ പെയ്യാത്ത മൊറിത്താനിയ എന്ന് പറയുന്ന രാജ്യത്ത് കടലിലെ വെള്ളം എടുത്ത് തിളപ്പിച്ച് അതിൻ്റെ ഉപ്പും ഇതും മാറ്റി ആ വെള്ളം കുടിച്ച് ദാഹം തീർക്കുന്ന ജനത, അതുപോലെ തന്നെ വർഷത്തിൽ 2 ദിവസം മാത്രം സൂര്യൻ ഉദിക്കുന്ന രാജ്യത്ത് എന്ന് ശരീരത്തിൽ നൂൽ ബന്ധമില്ലാതെ മരിക്കാൻ കിടക്കുന്ന മുത്തശ്ശി പോലും കടൽ തീരത്ത് വന്ന് സൂര്യസ്നാനം ചെയ്യുന്ന ദിവസം ആ രാജ്യത്ത് ചെന്നിറങ്ങാൻ പെട്ട മഹാഭാഗ്യം, ഒരു മലയാളിയെ സംബന്ധിച്ചോളം ഇതിൽ കൂടുതൽ എന്തു വേണം? എങ്ങോട്ട് നോക്കിയാലും ഒരു നൂൽ ബന്ധമില്ലാത്ത ആളുകൾ. ജീവിതത്തിന് ആദ്യമായി തുണി കൊടുത്തിട്ട് നാണം തോന്നിയ ഒരു കാലമായിരുന്നു അത്. വലിയ അനുഭവങ്ങളാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മഹാഭാഗ്യവാന്മാരാണ്. എല്ലാ ഋതുക്കളും നമുക്ക് സ്വന്തമാണ്, മഴയും മഞ്ഞും കാറ്റും കുളിരും എല്ലാം. പക്ഷെ ലോകത്തിൻ്റെ മറുപുറത്തുള്ള പല രാജ്യത്തുള്ള പല ആളുകൾക്കും
ഇതൊന്നും സ്വന്തമായി ഇല്ലാത്തവരാണ് പലർക്കും. മഞ്ഞുള്ളവർക്ക് വെയിലില്ല, വെയിലുള്ളവർക്ക് മഴയില്ല, മഴയുള്ളവർക്ക് തണുപ്പില്ല, അല്ലെങ്കിൽ മറ്റ് വലിയ സങ്കടങ്ങളാണ്. എല്ലാ ഋതുക്കളും സ്വന്തമായിട്ടുള്ള ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ, ഈ കേരളത്തിൽ, ഈ വയനാട്ടിൽ ഒക്കെ ജീവിക്കുമ്പോൾ നമുക്ക് അല്പം അഹങ്കാരമൊക്കെ ആവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കണ്ടതിൽ മനോഹരമാണ് ഏതാണെന്നാണ് താങ്കളുടെ ചോദ്യം ഉണ്ടായിരുന്നത്. ഒരുപാട് രാജ്യങ്ങളുണ്ടെങ്കിലും എന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടത് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ഒരു എസ്തോണിയ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. എസ്തോണിയ ഒരു കലണ്ടർ ചിത്രം പോലെ മനോഹരമായ, ശിവകാശി കലണ്ടർ പോലെ മനോഹരമായ എസ്തോണിയ. ആഹാ, ഇലത്തുമ്പുകളിൽ നിന്ന് മഞ്ഞെല്ലാം ഉറ്റി ഉറ്റി റോഡുകളിൽ നമ്മൾ പോകുമ്പോൾ കാല കൊണ്ട് മഞ്ഞ് തട്ടി മാറ്റി പോകുന്ന വല്ലാത്ത അനുഭവം. ഒരു പക്ഷേ എനിക്ക് എന്നെ ഞാൻ അതിനേക്കാൾ മനോഹരമായ രാജ്യങ്ങൾ ചെക്ക് റിപ്പബ്ലിക് ഭയങ്കര സുന്ദരമാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ ഒരു രാജ്യമായിട്ടാണ് എസ്തോണിയ എനിക്ക് തോന്നിയിട്ടുള്ളതല്ലേ. സാറ് കവിത ചൊല്ലുന്ന ആളാണെന്ന് ഞങ്ങൾക്കറിയാം. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു നാലു വരി കവിത ചൊല്ലാമോ? ഈ കവിത ശരിക്കും മുൻ ജസ്റ്റിസ് ആയിരുന്ന ശ്രീ വിജയകുമാർ സാർ എഴുതിയതാണ്. അത് ശരി. അച്ഛനെപ്പോലൊരു കള്ളനാണെന്നെ ആദ്യം വിളിച്ചതെന്നമ്മ, അമ്മിഞ്ഞ പാല് നുകരുന്ന കുഞ്ഞിനെ അമ്മ വിളിക്കുന്നു കള്ളൻ. കൊച്ചു കുസൃതികൾ കാട്ടുമ്പോൾ എന്നെ എന്തേട്ടൻ വിളിക്കുന്നു കള്ളൻ. ഓട്ടത്തിൽ ചാട്ടത്തിലൊന്നാമനാകുമ്പോൾ കൂട്ടുകാർ വാഴ്ത്തുന്നു കള്ളൻ. അച്ഛനോടമ്മിണി ടീച്ചർ പറഞ്ഞു പഠിക്കാൻ മിടുക്കനി കള്ളൻ. തെക്കേലെ പൂവിട്ട മാവിൻ്റെ പൂവെല്ലാം തല്ലിക്കൊഴിച്ചിട്ട നേരം, കോപിഷ്ടയായി വന്ന് മുത്തശ്ശി ചൊല്ലുന്നു തല്ലിക്കൊഴിക്കല്ലേ കള്ള. ആരാരും കാണാതെ അങ്ങേലെ ചേച്ചിയെ എൻ്റെ ചേട്ടൻ ചുംബിച്ച നേരം, പേടിച്ചു വന്നെൻ്റെ കാതിൽ പറഞ്ഞവൾ ആരോടും പറയല്ലേ കള്ള. കണ്ണിൽ കവിതകൾ പൂത്തു വിരിഞ്ഞപ്പോൾ കാമുകി മന്ത്രിച്ചു കള്ളൻ. കോളേജ് ബസ്സിലെ സുന്ദരി പെണ്ണിനെ മുട്ടിയുരുമ്മിയ നേരം, എല്ലാരും കേൾക്കെ ഉറക്കെ പറഞ്ഞവൾ നിന്റെ കരണം പുകയും അതോർത്തോ. ഒട്ടേറെ നാളായി മനസ്സിൽ ധ്യാനിച്ചൊരു പെണ്ണിന് കത്ത് കൊടുത്തു, കത്തി ജ്വലിച്ചവൾ പൊട്ടിത്തെറിച്ചു നിന്റെ മോന്ത കണ്ടാ തന്നെ കള്ളൻ. കക്കാതെ കവരാതെ കള്ളം പറയാതെ കള്ളനായി തീർന്നു ഞാൻ കഷ്ടം, കക്കാതെ കവരാതെ കള്ളം പറയാതെ കള്ളനായി തീർന്നു ഞാൻ കഷ്ടം. വലിയ കവിതയാണ്. ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു സാറിന്, ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വന്നു, അതുകൂടാതെ അഭിനയം ഗംഭീരമാണ് സാർ. അത് പാടുമ്പോൾ അത് അഭിനയിച്ചിട്ട് തന്നെയാണ് പാടിയത്. ഇപ്പോൾ സാറ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എഴുത്തിനാണോ, അല്ലെങ്കിൽ സാർ ഒരുപാട് മേഖലകളിലുള്ള ആളാണെന്ന് ഞങ്ങൾക്കറിയാം, അപ്പോൾ ഏത് മേഖലയിലാണ് ഇപ്പോൾ സാർ ഇപ്പോൾ നിൽക്കുന്നത്? അത് എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ജീവിതത്തിൽ ഇന്നും ഭാഗ്യങ്ങൾ തുണച്ചൊരു മനുഷ്യനാണ് ഞാൻ. 17-ാം വയസ്സിൽ എൻ്റെ കൂട്ടുകാരൻ്റെ ഒപ്പം പട്ടാളത്തിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ട്, കൂട്ടുകാരന് ബത്തേരി ഉണ്ടായിരുന്ന ഒരു ക്യാമ്പിലേക്ക്, മിലിറ്ററി ക്യാമ്പിലേക്ക് പട്ടാള സെലക്ഷന് വേണ്ടി അവൻ പോയപ്പോൾ, കൂട്ടുകാരൻ പോയപ്പോൾ അതിൻ്റെ കൂടെ പോയ ഒരാളാണ് ഞാൻ അവൻ്റെ തുണികൾ പിടിക്കാൻ വേണ്ടി. നിർഭാഗ്യവശാൽ അവന് ജോലി കിട്ടിയില്ല, അവൻ മെഡിക്കലി അൺഫിറ്റായി. അപ്പോൾ അവിടുന്ന് അവൻ നിന്ന് കരയാൻ തുടങ്ങി, അവൻ്റെ കൂടെ നിന്നു. അവൻ ആ ഗ്രൗണ്ട് വിട്ട് പോരാതെയായി. ഒരു ഒന്നൊന്നരയായി കഴിഞ്ഞപ്പോൾ ആ ഗ്രൗണ്ടിൽ നിന്ന് എല്ലാവരും പോയി, ഞങ്ങൾ രണ്ടുപേരും മാത്രമായി. ഞാൻ അവൻ്റെ തുണിയും പിടിച്ച് നിൽക്കുന്നു. അവിടുന്ന് ആർമി ഓഫീസേഴ്സ് വന്നിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പോൾ അവരെ അവിടെ കടക്കട പുറത്തുനിന്ന് പറയാനായിരിക്കും. വന്നവടെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു താൻ ചേരുന്നു, താനിങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പിടിച്ചു നിർത്തി, എൻ്റെ ഹൈറ്റും വെയിറ്റും ഏത്, ഞാൻ കൂട്ടുകാരനെ കൂട്ടുപോയതാണേ എന്ന് പറഞ്ഞാൽ കൂട്ടു നിർത്തി, എൻ്റെ പൊക്കവും വകനവും നോക്കിയിട്ട് എന്നെ ഇന്ത്യൻ നേവിയിലേക്ക് എടുത്തതാണ്. അന്ന് എൻ്റെ ജീവിതം തികച്ചും ദുസ്സഹമായിട്ടുള്ളൊരവസ്ഥയായി. താമസിക്കാൻ മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാതെ മുഴുവൻ വീട്ടിൽ ചോരുന്ന ഒരു ചെറിയ പുല്ലിട്ട വീട്ടിലാണ് എൻ്റെ ഉണ്ടായിരുന്നത്. അമ്മയും അച്ഛനൊക്കെ തികച്ചും കൂലിപ്പണിക്കാരായ ഒരു അവസ്ഥയിൽ നിന്ന് അങ്ങനെയുള്ള ഒരു ഭാഗ്യത്തു നിന്ന് ഇന്ത്യൻ നേവിയിൽ കടന്നു. അതിൽ നിന്ന് വന്നിട്ട്
ആയിട്ട് ഓരോ ഘട്ടങ്ങളിലും ജീവിതത്തിൽ മഹാഭാഗ്യങ്ങൾക്ക് കൂടെ നടക്കാൻ കഴിഞ്ഞു. ജോലിയാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യമാണ് സ്വപ്നങ്ങൾ. ഒരു കലാകാരൻ സ്വപ്നം കാണുന്നത് ഒരു സിനിമ അതിൽ ചെയ്യാന്നുള്ള. എന്നെ സംബന്ധിച്ചോളം ഭൂമധ്യരേഖയും കടന്ന് എന്ന പുസ്തകവും ഉസിയും കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഒരു സിനിമയിലേക്ക് തിരക്കഥ എഴുതാൻ അവസരം വരുന്നത്. അത് ഞാൻ തന്നെ കണ്ടെത്തിയ എൻ്റെ ജീവിത പുസ്തകത്തിലുള്ള ഒരു ഏടാണ് സിനിമയാക്കാൻ. വയനാട്ടിൽ തന്നെയുള്ള ഒരു നല്ലൊരു പണക്കാരനായ സുഹൃത്ത് ആ പടത്തിന് പ്രൊഡ്യൂസ് ചെയ്യാമെന്നും വയനാട്ടിൽ തന്നെയുള്ള ഒരാൾ സംവിധാനം ചെയ്യാമെന്നും ഏറ്റ് മലയാളത്തിലെ പ്രഗത്ഭരായ രണ്ട് നടന്മാർ, യുവ നടന്മാർ, ഏറ്റവും മാർക്കറ്റുള്ള രണ്ട് പേര് അഭിനയിക്കാമെന്നും തയ്യാറെടുത്ത് തിരക്കഥ എഴുതിയ സിനിമ നിർഭാഗ്യവശാൽ അത് നടന്നില്ല. അത് പകുതി ഇത്രയെല്ലാം സൗകര്യങ്ങളും ഉണ്ടായിട്ട് 10-12 കോടി രൂപ അന്നത്തെ സമയത്ത് ഉണ്ടാവുകയും സംവിധായകനും എല്ലാം ഉണ്ടായിട്ടും ആ സിനിമ നടന്നില്ല. അപ്പം എനിക്ക് വല്ലാതെ വിഷമം തോന്നി, ഏയ് ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല. അങ്ങനെ ഞാൻ എൻ്റെ എഴുത്തും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മാത്രമായി ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് വയനാട്ടിൽ നിന്നുള്ള സുൽത്താൻ ബത്തേരിയുള്ള ഒരു അഡ്വക്കേറ്റ് സി സി മാത്യു, അദ്ദേഹത്തിന് മറക്കാൻ എനിക്ക് കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെ അദ്ദേഹം വല്ലാത്ത ഇതുപോലെ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചൊരു മനുഷ്യനാണ്. 7 കോണ്ടിനെൻ്റൽ യാത്ര ചെയ്തൊരു മനുഷ്യൻ, ഹിമാലയം കീഴടക്കിയൊരു മനുഷ്യൻ, അങ്ങനെ കുറേ ഒരുപാട് പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഒരു പുസ്തകമാക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ കൂടെ ഇരുന്നപ്പോൾ അങ്ങനെ എഴുതി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ആക്കാന്നുള്ളൊരു തീരുമാനം വന്നു. അത് പിന്നെ വയനാടിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പറയുന്ന ഒരു സിനിമ എഴുതിയാൽ എന്താന്നുള്ളൊരു തീരുമാനമായി. അങ്ങനെയാണ് മാത്തുക്കുട്ടിയുടെ വഴികൾ എന്ന സിനിമ ഞാൻ എഴുതുന്നത്, തിരക്കഥ എഴുതുന്നത്. അത് തികച്ചും വയനാടിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു തികച്ചും. അതായത് ഒരു പക്ഷേ ഇന്ന് നമ്മുടെ ഈ വയനാടിൻ്റെ പ്രകൃതി കാലാവസ്ഥാ വ്യതിയാനത്തിനും വന്ന മറ്റൊരു സാധാരണക്കാരുടെ ജീവിതത്തിനും പാറ പൊട്ടിക്കുന്ന നദികൾ മലിനീകരിക്കപ്പെട്ടതുകൊണ്ടും വനങ്ങൾ കീഴടക്കിയതുകൊണ്ടും കൊള്ള ഇത് നടത്തുകൊണ്ടും വയനാടിന് എന്തൊക്കെ ദൃശ്യങ്ങൾ ബാധിച്ചു എന്നുള്ള സിനിമയായിരുന്നു. അതായിരുന്നു പറഞ്ഞിരുന്നത്. അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. ഒരു കൊമേഴ്സ്യൽ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷെ ആ സിനിമ റിലീസായി, അത് വലിയ സന്തോഷം. മാത്തുക്കുട്ടിയുടെ വഴികൾ എന്ന സിനിമയാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സിനിമ റിലീസായത്. ഉടൻ തന്നെ എനിക്ക് വയനാട് ജില്ലാ ജഡ്ജി ക്ഷണിച്ച് ഡി എൽ എസ് എക്ക് വേണ്ടിയിട്ട് വയനാടൻ ആദിവാസികൾക്കിടയിൽ കൂടി വരുന്ന ഈ കൗമാര വിവാഹത്തിനെയും അവരുടെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾ 13-14 വയസ്സുള്ളവരാകുമ്പോൾ 15 വയസ്സാകുമ്പോൾ അമ്മമാരാവുകയും അതിനോട് ഒപ്പം ആ അവരുടെ ഭർത്താക്കന്മാരായ കുട്ടികളെല്ലാം പോക്സോ കേസിൽ അകപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ട് ഡി എൽ എസ് എ വയനാട് എടുത്തൊരു സിനിമയാണ് ഇഞ്ച. അതിൻ്റെ അത് എന്നെ ഏൽപ്പിച്ചു. അത് ഞാൻ തിരക്കഥയും സംവിധാനവും എടുത്ത് വയനാട് ജില്ലാ ജഡ്ജിയും ഡി എൽ എസ് എൻ ജഡ്ജി രാജേഷ് സാറും പിന്നെ അത് ഹൈക്കോടതിയിൽ വെച്ചിട്ട് മുൻ ചീഫ് ജസ്റ്റിസ് നമ്മുടെ ആയിരുന്നു അതിൻ്റെ ആ പടത്തിൻ സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മവും റിലീസുകൾ വളരെ ഗംഭീരമായി. ഞാനെന്നൊരു സംവിധായകന് സിനിമാക്കാരന് വലിയ പേരും പ്രശസ്തിയും കിട്ടിയൊരു സിനിമ. അതുകൂടാതെ ഇപ്പം ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരുക്കങ്ങളെല്ലാം ആയി കഴിഞ്ഞിരിക്കുന്നു, ഉടൻ തന്നെ തുടങ്ങും. ഒപ്പം ഞാൻ എഴുതുന്ന തിരക്കഥ എഴുതുന്ന രണ്ട് സിനിമകൾ ചൂര് ഒപ്പം ധന്യം രണ്ടും ഇറങ്ങാൻ പോകുന്നു, തയ്യാറെടുപ്പ് നടക്കുന്നു. സിനിമയാണ് ഇപ്പം പ്രധാനം. അങ്ങ് നടക്കുന്നു ഭാഗ്യത്തിനോടൊപ്പം ഞാൻ. അതെ അതെ, എല്ലാം നടക്കും സാർ. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്, വിജയാശംസകളും. താങ്ക് യു സാർ. അതുപോലെ തന്നെ സാറിന് ഈ സംസാരം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം തന്നെയാണ്, സാറിന് അർഹതപ്പെട്ട അവാർഡ് തന്നെയാണ് ഈ വർഷത്തെ ആൻറ്റി കറപ്ഷൻ മിഷൻ അവാർഡ് കിട്ടിയത്. ഈ വർഷത്തെ മികച്ച എഴുത്തുകാരനായി സാറിനെ തിരഞ്ഞെടുത്തതും അത് തന്നെ ആവണം. കാരണം സാറിൻ്റെ സംസാരത്തിലെല്ലാം ഇതുപോലെയുള്ള കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇനിയും സാറിൻ്റെ ജീവിത വഴികളിൽ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നും അതിനുള്ള ഒരു ഫലം എന്ന രീതിക്ക് എന്താണ് ഒരുപാട് പുരസ്കാരങ്ങൾ തേടിയെത്തട്ടെ എന്നും റേഡിയോ മാറ്റൊലി ഹൃദ്യമായി ആശംസിക്കുകയാണ്. വയനാട്ടിലെ എഴുത്തുകാരനും അതുപോലെ തന്നെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഏറെ സന്തോഷത്തോടെ പരിചയപ്പെടുത്തിയത്. തൂലികയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ പുതിയൊരതിഥിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സ്നേഹത്തോടെ, നന്ദി, നമസ്കാരം. നിർവഹണം സ്വപ്ന രാജേഷ്. തൂലിക എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു.